നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ശരത്തേട്ടൻ ഇങ്ങോട്ട് വന്നേ പറ്റൂ. എന്റെ പെണ്ണെ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. നിന്റെ ശരത്തേട്ടൻ വെറും വാക്ക് പറയാറില്ല, പ്രത്യേകിച്ച് നിന്നോട്. നമ്മുടെ കല്യാണത്തിന് മുമ്പ് അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് അമ്മുത്തശ്ശി പറഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ചെയ്യണ്ട. അതെന്താ? നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ അവര് നമ്മുടെ കൺമുന്നിൽ വേണ്ടേ? എന്നാലല്ലേ അതിനൊരു സുഖമുണ്ടാവും. ഇപ്പൊ അവളെ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനെല്ലാം പകരം തീർക്കാൻ നമുക്കും ഒരവസരം കിട്ടത്തില്ലേ? അത് വെറുതെ കളഞ്ഞു കുളിക്കരുന്ന് മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ അവിടെ നിറക്കി വിടരുത്. അത് ശരത്തേട്ടൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല. ഇക്കാര്യം മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞോളാം. അവരെവിടെ ഇട്ട് നമുക്ക് പൂരിക്കണം. കുറച്ച് അനുഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി പൊക്കോട്ടെ. വെരി ഗുഡ്, ഇങ്ങനെയായിരിക്കണം കാമുകി. നിന്നെ പോലെ ഒരുത്തി കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോ ശരി, ഞാൻ അവിടെ താമസിക്കാൻ വരുന്ന ദിവസവും സ്വപ്നം കണ്ട് നീ സന്തോഷത്തോടെ ഉറങ്ങും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ എന്റെ വലയിൽ നിന്നും ഒരിരയും ചാടിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ എനിക്ക് വേണം. ഞാൻ അന്വേഷിച്ചിടത്തോളം അവൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളല്ല. അവന്റെ ഭൂതകാലത്തെ കുറിച്ച് ആർക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അവന് അച്ഛനും അമ്മയുണ്ടോ ബന്ധുക്കളുണ്ടോന്നൊന്നും ആർക്കും അറിയില്ല. ജുനൈൽ ഹോമിലാണ് വളർന്നത്. അതിന്റെ പിന്നിലെ കഥ എന്താണെന്നറിയാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 7 വർഷം മുമ്പ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വിളിച്ചിറക്കിക്കൊണ്ടുപോയി. പിന്നീട് ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല. പോലീസ് അന്വേഷിച്ചില്ലേ? പോലീസൊക്കെ അന്വേഷിച്ചു, പക്ഷെ കാര്യമായ തെളിവൊന്നും കിട്ടിയില്ല. ബാംഗ്ലൂരിന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു ട്രെയിനിൽ വെച്ച് മിസ്സായി പോയിന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തില്ലേ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അവനൊരു ക്രിമിനൽ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അവന്റെ യഥാർത്ഥ പേര് ശരത് എന്ന് തന്നെയാണോ, അതോ ഈ പേരും ഒരാൾമാറാട്ടത്തിന്റെ ഭാഗമാണോ? അതൊന്നും അറിയില്ല. പലയിടങ്ങളിലായി അവൻ മാറി മാറി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവൻ ഒറ്റയ്ക്കായിരുന്നു. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ വേറൊരാളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ദേവികയുടെ ജീവിതത്തിന് മാത്രമല്ല ആ കുടുംബത്തിനും അവനൊരു ഭീഷണി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഡോക്ടർ ഇത് ദേവികയോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അല്ല, സുധയും ഇവനും തമ്മിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളായത്, അതിനെക്കുറിച്ചും കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. സുധി ഒരു പാവായിരുന്നു, ആരെയും വിശ്വസിക്കും, അങ്ങനെയാണ് ദേവിക പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുധിയെ സുഹൃത്താക്കിയത് തന്നെ എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി ആവണം. അടുത്ത ദിവസം ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. ഇവന്റെ ഒപ്പം പോയ ആ പെൺകുട്ടിയില് ആ കുട്ടിയുടെ വിലാസം സംഘടിപ്പിച്ചു തരാമെന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ട്. അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം, തെളിവുകളും വേണം. എന്നാൽ മാത്രമേ ആളുകൾ നമ്മൾ പറയുന്നത് വിശ്വസിക്കൂ. ഹലോ, അതെ, ഞാൻ തന്നെയാണ്. എന്തായി, ഡീറ്റെയിൽസ് കിട്ടിയോ? ഓ, അങ്ങനെയാണോ? ഓക്കെ, കിട്ടി. അവൻ ജുനൈൻ ഹോമിലെത്തിയതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ കിട്ടി. ഇനി അവനെ നമുക്ക് പൂട്ട, നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ട. അവൻ എങ്ങനെയാ ജുനൈൻ ഹോമിലെത്തിയത്? വരുന്നുണ്ട്.
ഒന്ന് നിന്നെ. നീ എങ്ങോട്ടായി ഒരുങ്ങിക്കെട്ടി പോകുന്നേ? ഞാൻ ജോലിക്ക് പോന്നു, അല്ലാതെ അവിടെ പോന. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയാനുള്ളതൊക്കെ നീ ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. എന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ അധികം പറയണമെന്നില്ല. അതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെന്താ, പുതിയ വല്ല ആക്ഷേപങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പറയാൻ. ആക്ഷേപവും കള്ളത്തരവും പറഞ്ഞത് നിങ്ങളല്ലേ. എന്റെ ശരത്തേട്ടനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ശരത്തേട്ടൻ ബാങ്കുകാർക്ക് ഊരി കൊടുത്ത ചെയിനെ കുറിച്ചാ. അത് ഉടൻ തന്നെ തിരിച്ചെടുത്ത് കൊടുക്കണം. എന്നോട് ചോദിച്ചിട്ടല്ലോ നിന്റെ ശരത്തേട്ടൻ കഴുത്തി കിടന്ന ചെയിൻ ഊരി കൊടുത്തത്, ആണോ? അവൻ അന്ന് അത് ഊരി കൊടുത്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ബാങ്കുകാരെ ആ വീട് ജപ്തി ചെയ്തോണ്ട് പോയേനെ. രണ്ടോ മൂന്നോ കുടിശ്ശിക അടക്കാനുള്ളതിന് ഇന്ന് വരെ ഒരു ബാങ്കും ഒരു വീടും ജപ്തി ചെയ്ത് പോയിട്ടില്ല. അതവൻ ബാങ്കുകാരുടെ മുന്നിൽ ഓവർസ്മാർട്ട് ആയതല്ലേ. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് ചെയിൻ ഊരി കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള അവന്റെ അടവ്. എനിക്കിത് കേൾക്കുമ്പോഴാ ദേഷ്യം വരുന്നത്. കേട്ടില്ലേ മുത്തശ്ശി ഇവര് പറയുന്നേ, ഇവർക്കൊക്കെ ജീവിതത്തില് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പാടുണ്ടോ? ശരത്തേട്ടൻ ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു കാര്യം, അത് നമ്മുടെ കുടുംബത്തെ സഹായിക്കാൻ. എന്നിട്ടിപ്പോ അത് അടവായി. ഇവർക്കെന്തോ ശരിക്കും തലയ്ക്ക് നല്ല കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്റെ തലയ്ക്ക് ഒരു സ്ഥിരത കുറവുമില്ല. അവൻ ചെയിനൂരി കൊടുത്തത് അവന്റെ അഭ്യാസമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അവൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് തന്നെയാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതറിയാതിരിക്കാനുള്ള ഒരു അടവാണ് ഈ ചെയിനൂരി കൊടുത്തത്. നല്ല ഒന്നാം തരം തന്ത്രം. നിനക്ക് അവനെ കണ്ണെടുത്ത കണ്ടുകൂടാ. എങ്കി പിന്നെ അവന്റെ ചെയിൻ എന്തിനാ നിനക്കെടുത്തു കൊടുത്തൂടെ? ശരി, അതങ്ങ് എടുത്തു കൊടുത്തേക്കാം. ഇനി അതിന്റെ പേരില് അവൻ ഈ വീട്ടിൽ അധികാരം കാണിക്കാനൊന്നും വരണ്ട. ഓ, ഇന്ന് തന്നെ അതെടുത്ത് കൊടുത്തേക്കാം. പശുവും ചത്തു മോരിലെ പുളിയും പോയി. അല്ല, എന്നിട്ട് നീ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നേ? നിനക്ക് വേറെ ഏതെങ്കിലും ഒരു നല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? അല്ല, വല്ല ഗൾഫിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന് അതൊരു ഗുണമാവുമല്ലോ. അവരൊന്നും ഒരു വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരില്ല മുത്തശ്ശി. ജോലി ചെയ്താലേ ശമ്പളം കിട്ടുള്ളൂ. ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളൂ. എനിക്കറിയാം. എന്നെ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലാത്ത തിടുക്കമുണ്ടെന്ന്. എങ്കിലല്ലേ മുകളിലത്തെ മുറിയില് ശരത്തിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഈ വീടേ എനിക്കും കൂടി അവകാശപ്പെട്ടതാ. ഞങ്ങളൊക്കെ തീരുമാനിക്കും ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ടെന്ന്. അധികാരവും അവകാശവും ഒക്കെ നിങ്ങളുടെ തന്നെയാന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അഭിപ്രായം കൂടി കേൾക്കാതെ ഇവിടെ ആരെയും താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ അഭിപ്രായം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ആദ്യം നീ ആ വീടിന്റെ കടം ഒന്ന് തീർക്കും, എന്നിട്ട് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. പുതിയ വീടിന്റെ ലോൺ അടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അല്ല, അങ്ങനെ മാസാ മാസം അടച്ചാൽ ഇത് എത്ര കൊല്ലം കൊണ്ട് തീരും? ജീവിതകാലം മൊത്തം അടയ്ക്കേണ്ടി വരും. ബാങ്കിൽ കുറച്ച് കാശ് കിടപ്പുണ്ടല്ലോ, അതെടുത്ത് ഒരുമിച്ച് അടച്ച് അതങ്ങ് തീർത്തൂടെ? എന്നിട്ട് വേണമെങ്കിൽ നീ ആ വീട്ടിലേക്ക് താമസം മാറിക്കോ. എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. എന്തായാലും സംഗതി ഏറ്റു. അത് പറ്റില്ല, ഇന്ന് തന്നെ എഴുതണം. എന്നാ കുറച്ച് കഴിഞ്ഞ എഴുതാം. ഇപ്പൊ നമുക്ക് കുറച്ചുനേരം ഗെയിം കളിച്ചാലോ? ഗെയിമോ? ആഹാ,